ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിമുക്ത ഭടന്മാരും ആശ്രിതരും അറിഞ്ഞിരിക്കേണ്ട 28 ജൂലൈ 2023 പ്രധാന വിവരങ്ങൾ. ITR അഥവാ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുവാൻ ഇനി 3 ദിവസങ്ങൾ കൂടി മാത്രം. ECHS വഴി റീഇംബേഴ്സ്മെന്റിനായി നൽകുന്ന ക്ലെയിമുകൾ നൽകാനായി 90 ദിവസത്തിൽ കൂടുതൽ താമസിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വിശദീകരിക്കുന്ന ഒരു ലെറ്റർ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. റെജിമെന്റ് ഓഫ് ആർട്ടിലറിയിൽ നിന്നും വിരമിച്ച വിമുക്ത ഭടന്റെ മരണാനന്തരം എക്സ്ഗ്രേഷ്യ ഗ്രാന്റായി 20,000 രൂപ റെജിമെന്റ് ഓഫ് ആർട്ടിലറി അസോസിയേഷൻ വഴി ലഭിക്കും. ബംഗാൾ എഞ്ചിനീയേഴ്സ് ഗ്രൂപ്പിന്റെ സെന്ററായ റൂക്കിയിൽ 1 ഓഗസ്റ്റ് 2023 മുതൽ DSC റാലി നടക്കുന്നതാണ്. മിലിട്ടറി ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം ECHS വിംഗിലേക്ക് നഴ്സിംഗ് അസിസ്റ്റന്റിന്റെയും ക്ലർക്കിന്റെയും ഒഴിവുകൾ. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി 31 ജൂലൈ 2023 ആണ്. ITR ഫയൽ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ITR ഫയൽ ചെയ്യുക. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് സെൻട്രൽ ഓർഗനൈസേഷൻ ECHS 26 ജൂലൈ 2023 പബ്ലിഷ് ചെയ്ത ലെറ്ററാണ് സ്ക്രീനിൽ കാണുന്നത്. ഇതിൻ്റെ ഹെഡിംഗ് 90 ദിവസത്തിൽ കൂടുതൽ താമസിച്ച ഫാർമസി ബില്ലുകൾ അസാധുവാക്കുന്നത് സംബന്ധിച്ച്. ഒരു വിമുക്ത ഭടനോ ആശ്രിതർക്കോ തങ്ങളുടെ റീഇംബേഴ്സ്മെന്റ് ക്ലെയിം ചെയ്യുവാനുള്ള സമയക്രമം താഴെ വിവരിക്കുന്നു. പുറത്തുനിന്നും വാങ്ങിയ മെഡിസിൻ്റെ ബില്ലുകൾ 90 ദിവസത്തിനുള്ളിൽ റീഇംബേഴ്സ്മെന്റിനായി നൽകേണ്ടതാണ്. 91 മുതൽ 180 ദിവസം വരെ ഡിലേ ആയ ബില്ലുകൾ അസാധുവാക്കുവാനോ അനുവദിക്കുവാനോ ഉള്ള അധികാരം ഡയറക്ടർ റീജണൽ സെന്ററിനാണ്. 180 ദിവസത്തിലധികം ഡിലേ ആയ ബില്ലുകൾ അസാധുവാക്കുവാനോ അനുവദിക്കുവാനോ ഉള്ള അധികാരം CO ECHS-ന് ആണ്. റെജിമെന്റ് ഓഫ് ആർട്ടിലറിയുടെ വിമുക്ത ഭടന്മാരുടെ ശ്രദ്ധയ്ക്ക്, 1964 ശേഷം സർവീസിൽ കയറിയവരും റെജിമെന്റ് ഓഫ് ആർട്ടിലറി അസോസിയേഷനിൽ കോൺട്രിബ്യൂഷൻ നൽകിയവരുമായ വിമുക്ത ഭടന്മാരുടെ മരണാനന്തരം അദ്ദേഹത്തിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ദ റെജിമെന്റ് ഓഫ് ആർട്ടിലറി അസോസിയേഷൻ RAA നാസിക് റോഡ് ക്യാമ്പ് 422102 എന്ന അഡ്രസ്സിൽ അയച്ചു കൊടുക്കേണ്ടതാണ്. എക്സ്ഗ്രേഷ്യ ഗ്രാന്റായി റിട്ടയർഡ് ഓഫീസേഴ്സിന് 25,000 രൂപയും ജേസിയോ സുവാറിന് 20,000 രൂപയും ലഭിക്കാനായി ഇത് ചെയ്യേണ്ടതാണ്. BEG സെന്റർ റൂക്കിയിൽ 1 ആഗസ്റ്റ് 2023 മുതൽ DSC റാലി നടക്കുന്നു. താല്പര്യമുള്ളവർ 31 ജൂലൈ 2023 ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ECHS വിംഗ് മിലിട്ടറി ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം 11 മാസ താൽക്കാലിക നിയമനത്തിനായി അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു. MTS നഴ്സിംഗ് അസിസ്റ്റന്റിൻ്റെ ഒരു വേക്കൻസിയും MTS DEO അബ്ലിക് ക്ലർക്കിൻ്റെ ഒരു വേക്കൻസിയും ആണുള്ളത്. 7 ആഗസ്റ്റ് 2023 അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.